കോടതിയിൽ പോയതും സി പി എം നേതാവ് തന്നെയാണല്ലോ. സി പി എമ്മിന്റെ കോളേജ് അധ്യാപക സംഘടന നേതാവ് തന്നെയാണ് പോയത്. കേസിന് പോകുന്നതൊക്കെ സി പി എംകാരാണ്. സി പി എമ്മിന്റെ ആണ് ഇവിടെ ഉള്ളതിൽ. ഞാൻ കാണാലോ കോൺഗ്രസിനത്തും ബി ജെ പിയിലോ മറ്റ് സംഘടനകളൊക്കെ വളരെ കുറച്ച് അധ്യാപകരേ ഉള്ളൂ. ബാക്കി മെജോറിറ്റി ഈ ഇടതുപക്ഷം നിൽക്കുക, അത് വേറെ ഇടതുപക്ഷം ആയതുകൊണ്ടല്ല. അവർക്ക് ജീവിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നേ പറ്റുള്ളൂ. പക്ഷേ അവർ വളരെ കാലിബറുള്ളവരാണ്. ഗവൺമെൻറ് കോളേജ് അധ്യാപക സംഘടന, ഞാൻ ചോദിച്ചത് പി എസ് സി വഴി വന്ന എത്രയോ പ്രഗത്ഭന്മാരുള്ളപ്പോഴേ ബിജുവിൻ്റെ ഭാര്യയും പി എസ് സിയുടെ ടെസ്റ്റ് ശരിയാ കയറൂ. രാജേഷിൻ്റെ ഭാര്യ അവിടെ കയറി, രാജേഷിൻ്റെ ഭാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി കയറിയ കഥ നമുക്ക് അറിയാമല്ലോ. അപ്പം ഈ നേതാക്കന്മാരുടെ ഭാര്യ മുഴുവൻ കയറ്റണമെന്നുണ്ടെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വൈസ് ചാൻസലർമാർ വരണം. അതെ, അവരിപ്പോൾ നോക്കി വെച്ചേക്കായിരുന്നു. കഴിഞ്ഞ തവണ പി വി സി ആയിരുന്നത് നല്ല റിസൾട്ട് തെളിയിച്ച കേരള യൂണിവേഴ്സിറ്റിയുടെ പി വി സി, ഗാന്ധിയിലെ പി വി സി, അവരെല്ലാവരും വി സിയെ ഉടുപ്പ് വെച്ചിരിക്കുകയാണ്. കാരണം അവരുടെ പ്രൊബേഷനൊക്കെ ഡിക്ലെയർ ചെയ്തു. കാരണം അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഇനി ബാക്കിയുള്ള ലോക്കൽ കമ്മിറ്റി മെമ്പർമാരെല്ലാം സർവകലാശാലയ്ക്കേറ്റ റെഡിയായിട്ടിരിക്കുമ്പോഴാണ് ഇനി പോലെ ഗവർണറിലുണ്ടായ മനമാറ്റം. അപ്പം ആ മനംമാറ്റത്തെ കേരളത്തിൻ്റെ സമൂഹം മാത്രമല്ല പ്രതിപക്ഷം ഉൾപ്പെടെ സ്വാഗതം ചെയ്യുകയും ചാൻസലർ എന്ന നിലയിൽ ഗവർണറോടൊപ്പം നിൽക്കുകയും വേണം. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ ഇവർ പറയുന്നത് സംഘയാണ്, അതേപോലെ തന്നെ ആർ എസ് എസിൻ്റെ ആൾക്കാരെ വൈസ് ചാൻസലർ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അപ്പോൾ എതിർക്കാം. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ആർ എസ് എസ് വൈസ് ചാൻസലറായ കുഴപ്പമെന്താ? സി പി എംകാരൻ വൈസ് ചാൻസലറായ കുഴപ്പമെന്താ? എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷേ ആ സ്ഥാനത്ത് വരുന്നവൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനായിരിക്കണം. ഞാനിത് പറയുമ്പോൾ ഒന്നുകൂടെ പറയട്ടെ, ഇദ്ദേഹം വൈസ് ചാൻസലറായി വന്നതിന് ശേഷം എത്ര പേരെ സംഘമാരെ നിയമിച്ചു? എത്ര പേര് കോൺഗ്രസ്സുകാരെ നിയമിച്ചു? അദ്ദേഹം നിയമിച്ച മുഴുവനും സി പി എംകാരെയാ. പക്ഷേ ഇനി അദ്ദേഹം പറയുന്നത് ഞാൻ നിഷ്പക്ഷമായിട്ടേ നിയമിച്ചോളൂ. അത് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, കെ ടി യുവിൽ ഇപ്പോൾ ഉണ്ടായ സംഭവം, സംഗീത സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലർ ഒഴിവും തൽക്കാലം ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാൾ വേണം. കാരണം അവിടെ ഏറ്റവും സ്റ്റേറ്റ് വൈഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഡോക്ടർ സിസാ തോമസിനെ അദ്ദേഹം നിയമിച്ചു. നിയമിക്കാൻ കാര്യം എന്താ? ഗവൺമെൻറ് തന്ന ആളുകൾ ആരും തന്നെ യോഗ്യരല്ല. ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയെ നിയമിക്കാൻ പരമാവശ്രമിച്ചു, അവർ അക്കാഡമിക് അല്ല, യു ജി സി നിയമം അനുസരിച്ച് അക്കാഡമിക് ആയിരിക്കണം. അപ്പോൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ ചോദിച്ചു വരാത്തതുകൊണ്ട് അടുത്ത സീനിയർ ആയിട്ടുള്ള ജോയിൻ്റ് അഡ്വക്കേറ്റ് സിസാ തോമസിനെ നിയമിച്ചു. അവരെ അവിടെ കയറാൻ സമ്മതിക്കുന്നില്ല. അവസാനം കോടതിയിൽ നിന്ന് വിധി വന്നു. അവിടുത്തെ ഒരു പ്രോ വൈസ് ചാൻസലർ ഉണ്ട്, അദ്ദേഹം ടി കെ എം കോളേജ് അധ്യാപക പ്രൊഫസറാണ്, പ്രിൻസിപ്പൽ എന്തായാലും പ്രൊഫസറായില്ല, അദ്ദേഹത്തിനെ വൈസ് ചാൻസലർ ആക്കണം. അദ്ദേഹം ഒരു സി എച്ച് യു ബ്രാൻഡറ്റാണ്. അദ്ദേഹത്തെ അദ്ദേഹം കോടതി തന്നെ പറഞ്ഞു അദ്ദേഹം വൈസ് ചാൻസലർ ആവാൻ യോഗ്യനല്ല, അസോസിയേറ്റ് പ്രൊഫസറാണ്. അത് മാത്രമല്ല ഈ പി വി സി കോട്ട് ടെർമിനൽസ് എലോങ് വിത്ത് വൈസ് ചാൻസലറാണ്, അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. സിസാ തോമസ് വന്നു കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ അവിടെ സർവകലാശാല ഭരിക്കുന്നതാരാ? ഈ പറഞ്ഞ ബയോടെക്നോളജിയിൽ ഭാര്യയെ ഔട്ട് ഓഫ് ദി വേ ആയിട്ട് കേരള സർവകലാശാലയിലേക്ക് കയറ്റിയ ബിജു ആണ് അവിടെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ബിജുവിൻ്റെ നിയന്ത്രണത്തിൽ സിസാ തോമസ് നിൽക്കില്ല. അവിടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നതും എഞ്ചിനീയറിംഗ് പഠനവും ബിജുവായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അതെ. അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഗവർണർ നീങ്ങുമ്പോൾ ഗവർണറെ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആ ദുരുപദേശിതമായ രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല്, ആ ബില്ലിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. തക്കാരം കാര്യം, ആ ബില്ല് ഒരു പഠനം നടത്തിയിട്ട് കൊണ്ടുവന്ന ബില്ലാണെന്ന് ഞാൻ തോന്നുന്നില്ല. കാരണം തീർച്ചയായിട്ടും സി പി എം സാധാരണ വളരെ കാര്യമായിട്ട് പഠനം നടത്തിയ ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അങ്ങനെ എനിക്ക് അക്കാര്യത്തിലൊക്കെ ആ സി പി എമ്മിനോട് വളരെ ബഹുമാനം ഉണ്ടായിരുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഈ ബില്ലിനകത്ത് മുഴുവനും പ്രായോഗികമായി ശരിയല്ലാത്ത കാര്യങ്ങളാണ്. ഒരു ചാൻസലർ നിയമിക്കുന്നുണ്ട്, ചാൻസലർക്ക് പൂർണ്ണ അധികാരം കൊടുക്കുന്നു, ചാൻസലർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു ഓഫീസ് കാണും. അപ്പോൾ അവർ ഒരു യൂണിവേഴ്സിറ്റി രണ്ട് അധികാര കേന്ദ്രങ്ങൾ വരും. അവിടെ വൈസ് ചാൻസലറാണ് അധികാര കേന്ദ്ര പരമാധികാരി. അവിടെ ചാൻസലർക്ക് പരിമിതമായ അധികാരങ്ങളുള്ളപ്പോൾ അദ്ദേഹം കൂടി അവിടെ എത്തുമ്പോഴത്തേക്കും ഈ വൈസ് ചാൻസലർ മുകളിലൊരു അധികാര കേന്ദ്രം വരുമ്പോൾ തീർച്ചയായിട്ടും സർവകലാശാല ഭരണം ദുഷ്കരമാവും. പക്ഷേ നമ്മൾ ചാൻസലർ ഗവർണർ വെച്ച് കഴിഞ്ഞാലോ? അതൊരു ഇൻഡിപെൻഡൻ്റ് ഓഫീസാണ്. കേന്ദ്രത്തിൽ രാഷ്ട്രപതി വെച്ചു, ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നിട്ടും രാഷ്ട്രപതിയെ വൈസ് ചാൻസലർ നിയമനത്തിൽ നിന്ന് മാറ്റിയിട്ടില്ലല്ലോ. അതേപോലെയാണ് കേരളത്തിലെ സർവ്വ. അപ്പോൾ മുമ്പിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, നമ്മുടെ ഗുരുതുല്യരായിരുന്ന മുൻകാല ആ മുന്നുണ്ടായിരുന്ന മന്ത്രിമാരും എം എൽ നമ്മുടെ മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ, അവരുടെ വിശാല വീക്ഷണം, അതാണ് ഗവർണറായി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞത്. ആ വിശാല വീക്ഷണം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ മറ്റ് കേന്ദ്ര മറ്റെല്ലായിടത്തും ഗവർണറെ മാറ്റിയിട്ട് സർവകലാശാല എടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഒന്നുകൂടി പറയാം, തമിഴ്നാട്ടിൽ മാറ്റാൻ ശ്രമിച്ചല്ലോ, മാറ്റിയല്ലോ, പക്ഷേ ഗവർണർ അംഗീകരിച്ചില്ല. പക്ഷേ
ഒരു കാര്യം മര്യാദയായിട്ട് ചാലഞ്ച് ചെയ്തു. എന്താ? വൈസ് ചാൻസലർമാരെ നിയമിച്ചിട്ട് അതിനെതിരെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ തമിഴ്നാട്ടിലുള്ള ഒന്ന് രണ്ട് പ്രൊഫസർമാരോട് ചോദിച്ചു, ഇവിടത്തെ പോലെ അവിടെ എന്താണ് പ്രശ്നം കേട്ടത്? അവൻ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ നയം ഗവർണർ എടുത്തേക്കുന്ന നിലപാട് തെറ്റാണ്, ചാൻസലറായിട്ട് മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു, പക്ഷേ ഗവർണർ അംഗീകരിച്ചില്ല. പക്ഷേ അതിനെതിരായി പ്രവർത്തിച്ചാൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാവിയെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങളുടെ ഗവൺമെൻറ് സൈലൻ്റാണ്, ഗവർണർ ഇഷ്ടം പോലെ ചെയ്യട്ടെ. പക്ഷേ ഗവർണർ നിയമിച്ചത് ഈ അടുത്ത കാലത്ത് ചെന്നൈയിൽ തമിഴ്നാട്ടിൽ നിയമിച്ചിരുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വൈസ് ചാൻസലർമാരെ അദ്ദേഹം നിയമിച്ചു. അതേപോലെ ക്വാളിറ്റിയുള്ള രാഷ്ട്രീയം നോക്കാത്ത എഡ്യൂക്കേറ്റഡ് ഇൻറ്റഗ്രിറ്റി ഉള്ളവരെ നമ്മുടെ ഗവർണർ നിയമിക്കണം. അതിനുവേണ്ടി കേരള സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മുടെ പ്രതിപക്ഷം ഉൾപ്പെടെയവർ അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സി പി എം രാഷ്ട്രീയവൽക്കരിക്കാനുള്ള മാർക്സിസ്റ്റ്വൽക്കരിക്കാനുള്ള നയത്തിനെതിരെ നിന്നില്ലെങ്കിൽ കേരളത്തിന് ബാക്കിയുള്ള കുറച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവർ കൂടി നമ്മുടെ നാട് വിടാനുള്ള അവസ്ഥ ഉണ്ടാവും.